السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن ثمرات النخيل والأعناب.

അടിമത്വത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള മാർഗം എന്ത് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നമ്മളിവിടെ സംസാരിച്ചത് പഠനം നടത്തിയത് അടിസ്ഥാനപരമായി ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് രാജിയാകാനും മുക്തരാകാനും ഒരേ ഒരു മാർഗമാണ് പ്രധാനമായിട്ടും ഉള്ളത് അതെന്താണ് നമ്മുടെ സൃഷ്ടാവായ ഉടമസ്ഥനായ പരിപാലകനായ നാഥനായ അല്ലാഹു ആ അല്ലാഹുവിനെ അടുത്തറിയുകയും പരിചയപ്പെടുപ്പെടുകയും ആ റബ്ബിൻ്റെ അല്ലാഹുവിൻ്റെ അടിമകളായി മാറുകയും ചെയ്യുക എന്നതാണ് പ്രഥമവും പ്രധാനവുമായ വഴി മാർഗം ഈ മാർഗത്തിലൂടെയാണ് ലോകഗുരു മുഹമ്മദുർ റസൂലുല്ലാഹി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ അറേബ്യൻ മണലാരുണ്യത്തിൽ സുന്ദരമായി സമ്പൂർണ്ണ മദ്യ നിരോധനം ഈ കൊണ്ടുവന്നത് ഏർപ്പെടുത്തിയത് കഴിഞ്ഞയാഴ്ച ലോകത്ത് നടന്ന പല സംഭവങ്ങളും ചരിത്രപാഠങ്ങളും നിങ്ങൾ കേട്ടു മനസ്സിലാക്കി കഴിഞ്ഞു ലോകത്ത് വന്ന പല ശക്തികളും പല അധികാരികളും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട തോറ്റുപോയ മേഖലയാണ് സമ്പൂർണ്ണ മദ്യനിരോധനം ഈ സമ്പൂർണമായ മദ്യനിരോധനം അഷ്റഫുൽ ഹൽഖ് ഒരു ഡാമേജും ഒരു പരിക്കും ഒരു കലാപവുമില്ലാത്ത വിധത്തിൽ ശാന്തമായ അവസ്ഥയിൽ നടപ്പിലാക്കിയത് എന്തുകൊണ്ട് ഈമാനിൻ്റെ തെക്കുവയുടെ ഷഹാദത്ത് കെലിമയുടെ പവറുകൊണ്ടാണ് ഈ അത്ഭുതം നബി സൊല്ലാഹു അലിഹി വസല്ലമ്മ കാണിച്ചു തന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്കൊക്കെയുള്ള മാർഗം നമ്മുടെ മക്കൾക്കുള്ള മാർഗം വേണ്ടപ്പെട്ടവർക്കുള്ള മാർഗം അള്ളാഹുവിനെ പരിചയപ്പെടുക അള്ളാഹുവിലേക്ക് അടുക്കുക അവന്റെ അടിമകൾ യഥാർത്ഥ അടിമകളായി മാറുക അവവിധത്തിൽ നമ്മുടെ മക്കളെ നാം വളർത്തിക്കൊണ്ടു വന്നാൽ നമുക്ക് ഇക്കാര്യത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല കൈവിരൽ കടിക്കേണ്ടി വരില്ല അസ്വസ്ഥരാകേണ്ടി വരില്ല അതിന് ആ വിധത്തിൽ നാം മക്കളെ വാർത്തെടുക്കുകയും വളർത്തിയെടുക്കുകയും വേണം ഈ ഈമാന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം മുത്തു സമൂഹത്തിന് കൊടുത്തിട്ട് ഒറ്റയടിക്ക് മദ്യനിരോധനം നടപ്പിലാക്കിയില്ല നമുക്കറിയാം ഇസ്ലാമിലെ മദ്യനിരോധനം ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം കൊണ്ടുവന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെ ആദ്യം അവരോട് പറഞ്ഞു അത് നല്ലതല്ല മദ്യപാനം നല്ലതല്ല ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കാണും എന്നാലും അത് നല്ലതല്ല എന്നവരെ ബോധ്യപ്പെടുത്തി രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോ പക്ഷേ ആരാധനാ സമയങ്ങളിൽ നിസ്കാരവേളകളിൽ നിസ്കാരത്തിന് വരുമ്പോ ഒരിക്കലും മദ്യലഹരിയിലാകാൻ പാടില്ല അതുകൊണ്ട് മദ്യപിച്ചവരാരും ആരാധനകൾക്ക് വരാൻ പാടില്ല രണ്ടാമത്തേത് മൂന്നാമത്തെ ഘട്ടത്തിലാണ് നിങ്ങൾക്ക് വിജയം വേണോ രക്ഷ വേണോ അത് വർജിച്ചേ പറ്റൂ അത് ഉപേക്ഷിച്ചേ പറ്റൂ മദ്യപാന ശീലം നിർത്തിയേ പറ്റൂ എന്ന കർക്കശമായ നിലപാട് പ്രഖ്യാപനം മൂന്നാമതായിട്ടാണ് വന്നത് ഈ മൂന്ന് ഘട്ടങ്ങളും പരിശുദ്ധ കുർആാൻ ക്രമമായി പറഞ്ഞു തരുന്നുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു ഈ മൂന്നായത്തുകള് മൂന്ന് ഘട്ടങ്ങള് വിവിധങ്ങളായ സന്ദർഭങ്ങളിലൂടെ അല്പാൽപമായി മദ്യത്തെ നിരോധിക്കുന്ന ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പൊരു മൗലവി പ്രഭാഷണം നടത്തി ഇസ്ലാം കള്ളുകുടി ഒറ്റടിക്ക് നിർത്തിയിട്ടില്ല മൂന്ന് തവണയിട്ടാണ് നിർത്തിയത് അതുകൊണ്ട് മുഴുകുടിയന്മാരുണ്ടെങ്കിൽ ഒറ്റടിക്ക് നിർത്തണ്ട ചിരി ചിരി ചിരിച്ചിരി നിർത്തിയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ആക്കിയാൽ മതി ഒരു ഫുള്ളടിക്കുന്ന ആളാണെങ്കിൽ ആഫ് ആക്കുക ചിരി കഴിഞ്ഞാൽ അതൊരു ക്വാർട്ടർ ക്വാർട്ടറാക്കുക പിന്നെ ഒരു രണ്ട് പെഗ്ഗാക്കുക പിന്നെ ഒരു പെഗ്ഗാക്കുക പിന്നെ നിർത്തുക അങ്ങനെ നിർത്തിയാ മതി കാരണം ഇസ്ലാം എങ്ങനെ നിർത്തിയത് മൂന്ന് കട്ടായിട്ടാണ് നിർത്തിയത് ഇത് അബദ്ധാണ് ഇത് തെറ്റാണ് ആ പ്രയോഗവും ആ ആശയവും തെറ്റാണ് അങ്ങനെ ഒന്നില്ല കാരണം സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട സമുദായത്തിൽ ജനിച്ച ആർക്കും അങ്ങനെ ഒരു ആനുകൂല്യം തന്നെ അല്ല ഒറ്റടിക്ക് നിർത്തിക്കൂളന്നല്ലാതെ കുറച്ചുകൊണ്ട് നടപടിയുള്ള കേസല്ല അത് നടക്കുന്ന കാര്യമല്ല മാത്രല്ല നിയമപരമായി ഡോക്ടർമാര് ചിലപ്പോ പറഞ്ഞേക്കാം ഇസ്ലാമിലെ നിയമത്തിൽ അതിനൊരു പഴുതുമില്ല ഒരു ചാൻസില്ല ഒറ്റടിക്ക് നിർത്ത തന്നെയാണ് വേണ്ടത് ഘട്ടം ഘട്ടമായിട്ട് നിർത്തലൊന്നും നടക്കൂല നബി അലി ഹി വസ തങ്ങൾ അങ്ങനെ നിരോധിക്കാനുണ്ടായ കാരണം എന്താ അതീ ആയത്തുകൾ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ റസൂൽ വസല്ലമ തങ്ങളുടെ സംബോധിതരായ ജനത മുന്നിലുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു അവരിൽ ഇങ്ങനെ മൂന്ന് ഘട്ടമായിട്ടൊക്കെ നിർത്താൻ പറ്റുള്ളൂ അവരുടെ അവസ്ഥ എന്തായിരുന്നു മദ്യമെന്നത് അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു ചരിത്രകാരന്മാർ പറഞ്ഞു തന്നല്ലോ അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന്റെ മുമ്പുള്ള ജനത കാലഘട്ടം കാലഘട്ടം യുഗം അന്നത്തെ മനുഷ്യരുണാവസ്ഥ അവരുടെ ജീവിതം തന്നെ ഡബ്ല്യുവിൽ തുടങ്ങുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു വൈൻ വാർ വുമൺ നമ്മുടെ മദ്രസയിലെ പുള്ളേരൊക്കെ പ്രസംഗിക്കുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡബ്ല്യുവിൽ തുടങ്ങുന്ന മൂന്നു കാര്യങ്ങൾ അതായിരുന്നു അവരുടെ ജീവിതം വൈൻ മദ്യം വാർ യുദ്ധം വുമൺ പെണ്ണ് തന്നെ ഇതിനു വേണ്ടി ജീവിക്കതിനപ്പുറത്തൊരു അജണ്ടയില്ല ഒരു അവരെ കൾച്ചർ തന്നെ അങ്ങനെയായി മാറി ചരിത്രം പരിശോധിച്ചാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാകും അവരുടെ കവിതകൾ അവരുടെ സാഹിത്യ പ്രയോഗങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു മഹാകവിയാണ് തുർഫത്ത് എന്ന മനുഷ്യൻ റലിഅള്ളാഹു എന്നൊന്നും പറയണ്ടട്ടോ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് ജാഹിലിയ കാലത്ത് വന്ന ഒരു വലിയ പ്രഗത്ഭനായ കവിയാണ് അദ്ദേഹത്തിന് ഒരു മുഴല്ലക്കുണ്ട് മുഴല്ലക്ക എന്ന് പറഞ്ഞാൽ എന്താ കെട്ടിത്തൂക്കിയത് അതെന്താ സംഭവം മു അറബ് സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയ ഭാഷയായിട്ട് ബന്ധുള്ളവർക്കറിയ മുല്ലക്കകൾ അവർ സാഹിത്യ സാമ്രാട്ടുകളായിരുന്നല്ലോ അറബികൾ അക്കാലത്ത് അറബികള് നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ വരുന്ന ആ കാലത്തൊക്കെ മക്കയിൽ ഒരു ചന്തണ്ട് സൂക്ക് ഉൾക്കാള് ഉൾക്കാള് ചന്ത അതിന്റെ പേര് അവിടെ ബിസിനസ് മാത്രമല്ല നടക്കുക ഈ ചന്ത ദിവസം അവർക്ക് ആഘോഷമാണ് അവർക്ക് ആവേശമാണ് എന്തിനാ പറയുന്നത് നമ്മളെ മൂവാറ്റുഴ ചന്ത ചന്തയിലല്ലേ നമ്മുടെ പള്ളി ഉള്ളത് പൂർവീകർ പഴമക്കാരൊക്കെ പറയലുണ്ട് ചന്ത എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷമായിരുന്നു ഇവിടെ തന്നെ തിങ്കളാഴ്ച ദിവസമൊക്കെ പള്ളി നിറയെ ആളായിരിക്കും ചന്ത ദിവസം ഇന്നും ചന്തക്കാർ എന്ന് പറഞ്ഞാല് ആ പേരിൽ പ്രഗത്ഭരായ പ്രസിദ്ധരായ ആളുകൾ ഉണ്ട് കാരണം അതൊരു വലിയ ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ് ചന്ത ദിവസം അന്നും അങ്ങനെ തന്നെ മക്കയിലെ സൂക്കൊഴുക്കാല് അവർക്ക് ഉത്സവമാണ് ആഘോഷമാണ് ആവേശമാണ് ആ ചന്തയിൽ അടിമ കച്ചവടമുണ്ട് പലചരക്ക് കച്ചവടം ഉണ്ട് ഒക്കെ ഉണ്ട് കാലിക്കച്ചവടം ഒക്കെ ഉണ്ട് അതിനപ്പുറം ആ ഉത്സവപ്പറമ്പിൽ പല മത്സരങ്ങളും അരങ്ങേറും ഗുസ്തി മത്സരം ദന്തയുദ്ധം ഈ ഗുസ്തി മത്സരത്തിൽ എല്ലാവരെയും കീഴടക്കുന്ന ഒരു ജേതാവ് ആ ജേതാവിന്റെ പേരാണ് ഉമറുബൻ ഉൽ ഹത്താബ് ഹത്താബിന്റെ മകൻ ഉമർ എന്നും വിന്നറായി വരും ജാഹിലിയാ കാലത്ത് ആ സൂക്കുഴക്കാലിന്റെ ചന്തപ്പറമ്പിന്റെ ഒരു സൈഡിൽ നടക്കുന്നത് സാഹിത്യ കവിതാലാപന മത്സരം അവര് നിമിഷ കവികളാ ആരോ എഴുതിണ്ടാക്കിയ കവിത അല്ല അപ്പോ അപ്പോ പരസ്പരം രണ്ടു പേർ നാലു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കവിത ആലപിച്ചുകൊണ്ട് മത്സരിക്കുക അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒന്നാം സ്ഥാനം കിട്ടുന്ന വ്യക്തിക്ക് വലിയ സമ്മാനമുണ്ട് സമ്മാനത്തിലേറെ വലിയ അംഗീകാരമുണ്ട് എന്താ അംഗീകാരം എന്നറിയോ കവിത ആലപിച്ച് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആ വ്യക്തിയുടെ കവിത സ്വർണലിപിയിൽ എഴുതിയിട്ട് കഴബയുടെ കില്ലയിൽ തൂക്കിയിടും കഴബയിൽ കെട്ടിത്തൂക്കിയിടും ഇതാ മുഴല്ലക്ക സു മുഴല്ല എന്നൊക്കെ അറബ് സാഹിത്യത്തിൽ ഏഴ് കവിത സമാഹാരങ്ങൾ ഇങ്ങനെ ഏഴ് കൂട്ടം കവിതകൾ കഴവാലയത്തിൽ തൂങ്ങിക്കിടന്നിരുന്നു ഇതിന് പെട്ട അത് അശ്ലീല നിറയെ അശ്ലീല അതില് റസൂലിന്റെ മഹത്വം അള്ളാന്റെ മഹത്വം എന്നല്ല അന്ന് കഴബന്റെ ഉള്ളിൽ തന്നെ കണ്ടമാന വിഗ്രഹങ്ങളുമാണ് ഈ അശ്ലീലങ്ങളും തെറികളൊക്കെ ഇതിവൃത്തമായ കവി കവിതകളാണ് ആ കെട്ടിത്തു പക്ഷേ സാഹിത്യത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കവിതകൾ അതിലൊരു കവിതയാണ് മു അല്ലക്ക തുർഫത്തുബിൻ അബ്ദിന്റെ മുഅല്ലക്ക അതിന്റെ സാരാംശം ഉള്ളടക്കം പറഞ്ഞ പാടുന്നില്ല വെള്ളിയാഴ്ച പാടാൻ പറ്റിയതല്ല എന്താണ് അതിന്റെ ഉള്ളടക്കം വെള്ളിയാഴ്ച പാടാൻ പറ്റില്ല ഞങ്ങളൊക്കെ പള്ളീൻ്റെ ഉള്ളിലിരുന്നിട്ട് സെബുഴ മുഴല്ലക്കയുടെ ഭാഗം കൈസിന്റെ വരികളൊക്കെ പഠിച്ചിട്ടുണ്ട് ഉസ്താദ് അഴുതും ബിസ്മിയൊക്കെ ഓതിയിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നതിന് ഖുറാന്റെ ഭാഷ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ സാഹിത്യങ്ങൾ ആ സ്ത്രീയിൽ തന്നെയും ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞങ്ങളൊക്കെ ദർസിലെ സ്റ്റുഡന്റ് മുത്താലിമിങ്ങളൊക്കെ പഠിക്കാറുണ്ട് എന്താണ് അതിന്റെ ഉള്ളടക്കം ഈ മുഴലക്കൈയുടെ ഉള്ളടക്കം ഒരു യുവാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യത്തിലാണ് ഈ മൂന്ന് കാര്യം മരിച്ചു പോകലാ പിന്നെ നല്ലത് ഒന്ന് മദ്യപാനത്തെ എതിർക്കുന്ന കാമുകിമാർ ഉണരും മുമ്പ് നല്ല വീര്യമുള്ള മദ്യം അകത്താക്കുക മമ്മിയും പാപ്പിയും ചീത്ത അറിയുന്ന പേടിയില്ല കാമുകിമാര് എതിർക്കും എന്നുള്ള പേടിയാണ് പേടിയാണിത് കുടിച്ചാൽ അപ്പൊ മദ്യപാനത്തെ വിമർശിക്കുന്ന കാമുകിമാർ ഉണരുന്നതിന്റെ മുമ്പ് തന്നെ വീര്യമുള്ള മദ്യം അകത്താക്കുക ഒന്ന് യുവാക്കൾക്ക് വേണ്ടത് പറയാണ് രണ്ട് പരിശീലനം സിദ്ധിച്ച കുതിരപ്പുറത്ത് യുദ്ധത്തിന് പോവുക മൂന്ന് സൗകര്യപ്രദമായ കൂടാരത്തിൽ കാമിനിമാരുമാ ഒത്ത് സല്ലപിക്കുക ഈ മൂന്ന് കാര്യം ഒരു യുവാവിനില്ലേ അവന്റെ ജീവിതം വേസ്റ്റാണ് എന്നാണ് ആ മുഴല്ലക്കയില് സാഹിത്യ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് അത് അവരെ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മദ്യവും ആ സമൂഹവും തമ്മിലുള്ള ബന്ധം അവരെ സംസ്കാരത്തിന്റെ ഭാഗം അവരെ ജീവൻ തന്നെയായിരുന്നു കള്ള് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കണം ഏതൊരവസ്ഥയിലാണ് മുത്ത് റസൂലുള്ള ആ സ്വഹാബത്തിനെ വാർത്തെടുത്തത് എന്ന് പഠിക്കുമ്പോൾ പരിവർത്തനം നമുക്ക് സ്വമേധയാ വരും അതുകൊണ്ടാണ് ഈ ചരിത്രമൊക്കെ പറയുന്നത് കള്ള് വാങ്ങുക അത് കുടിക്കുക അതിൽ വരുന്ന നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കൊരു ത്രില്ലായിരുന്നു ആവേശായിരുന്നു അതിനെന്ത് നഷ്ടം വന്നാലും മാനോ തടിയോ ആരോഗ്യോ ജീവനോ ഒന്നും മദ്യത്തിന്റെ മുന്നിൽ അവർക്ക് വിഷയമായിരുന്നില്ല ഒരു അറബ് സാഹിത്യകാരൻ പറയുന്നത് സാഹിത്യ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാ ഒരു മദ്യഭരണിയിൽ ഒരു വണ്ട് കടന്ന് ചത്തുപോയി ഒരു മദ്യത്തിന്റെ ഭരണിയിൽ വണ്ട് കയറി മുപ്പത്തിനകത്ത് ചത്തുപോയി ഈ കവി വന്നിട്ട് വണ്ടിനോട് പറയാ വണ്ടേ നീ എത്ര ഭാഗ്യവാനാ അതും കുടിച്ചിട്ട് വഫാത്താകാൻ പറ്റിയല്ലോ തമാശ അറിയില്ല അത് കുടിച്ചിട്ട് മരിച്ചു പോകാൻ നിനക്ക് പറ്റിയല്ലോ നമ്മക്കൊന്നും അതിന് പറ്റുന്നില്ലല്ലോ മരിക്കണം ഇപ്പൊ നമുക്കൊക്കെ മരണം പേടിയുണ്ട് എന്താ പേടിയുള്ളത് അവിടെ ചെന്നിട്ട് എന്താകും മിനിയങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാവും നീ ഈമാനു ഇസ്ലാമൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും മരണത്തിനെ പേടിക്കും എന്താ പേടിക്കാൻ കാരണം കെട്ടികളെ വിട്ടു പിരിയണം മക്കളെ വിട്ടു പിരിയണം ഈ സമ്പാദ്യവും ഒക്കെ വിട്ടു പിരിയണം ഈ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെയല്ലേ മരണത്തിന് മനുഷ്യൻ പേടിക്കുക എന്നാൽ അക്കാലത്തെ സമൂഹം പേടിച്ചിരുന്നത് കള്ളുടിക്കാൻ കിട്ടൂലല്ലോന്ന മരിച്ചാലേ നിരകത്ത് എന്നുള്ള പേടിയല്ല മക്കളെ കാണൂല എന്നുള്ള പ്രശ്നമല്ല ഭാര്യയെ വിട്ടുപിരിയുന്നുള്ള പ്രശ്നമല്ല മരിച്ചാ പിന്നെ കള്ളുടിക്കാൻ പറ്റൂലല്ലോ എന്നിട്ട് അവരെ വസീയത്തൊക്കെ ഉണ്ട് രസകരമായ വസീയത്ത് ഇതാ മുത്തുഫന്നി അലാജം തുറവിളാ ഒരു കവിയുടെ വസീയത്താണത് ഇതാ മുത്തു ഫന്നി ഇലാ ജംബി കറമത്തി ഞാൻ മരിച്ചാലേ നിങ്ങൾ എന്നെ ഒരു മുന്തിരി വള്ളിയുടെ താഴെ കവറടക്കണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വസീയത്താണ് വാപ്പാന്റെ വസീയത്ത് മക്കളോട് മരിച്ചു കഴിഞ്ഞാല് മുന്തിരിവള്ളിയുടെ താഴെ കവറടക്കണം എന്തിന് തുറവീളാമീഴു ആ മുന്തിരി വള്ളിയുടെ വേരുകൾ ആണ്ടിറങ്ങി വന്ന് എന്റെ ദ്രവിച്ച അസ്ഥികളിൽ അള്ളിപ്പിടിക്കുമ്പോ എനിക്കതിലൊരാനന്ദം മുന്തിരിയാളോ അതേതാണുള്ളപ്പോ അത് ഉണ്ടാക്കണേ അപ്പൊ ആ മുന്തിരിവള്ളിയുടെ വേരുകൾ എന്റെ ചിന്ന ഭിന്നമായ ശരീര പാട്സുകളിൽ ടച്ച് ചെയ്യുവല്ലോ അതിനു വേണ്ടി ബിൽ ഫലാത്തി ഒരിക്കലും ഒരു മരുപ്പറമ്പിൽ എന്നെ അടക്കരുതേ എന്തുകൊണ്ട് അഹാ ഫു ഇതാ മാമുത്തു അല്ല അതൂ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കള്ളുമായിട്ടും മുന്തിരിയായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന എനിക്ക് പേടിണ്ട് അതുകൊണ്ട് മുന്തിരി വള്ളിയുടെ താഴെ മാത്രം അടക്കണം എന്ന് വസിയത്താക്കി നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ സമൂഹവും മദ്യവും തമ്മിലുള്ള ബന്ധം എത്ര ആയിരുന്നു എന്ന് ഇങ്ങനെയുള്ളൊരു സമൂഹത്തിലെ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് തന്നെയാണ് നടപ്പിലാക്കിയത് ഈ ആനുകൂല്യം നമുക്കൊന്നും ലഭ്യമല്ല ഒന്നാമത്തെ ഘട്ടം പരിശുദ്ധ കുർആാൻ പറഞ്ഞു തന്ന ഒന്നാമത്തെ ഘട്ടം അത് നല്ലതല്ല നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ആയത്തുകൾ അവതീർണമായി ഒന്ന് സൂറത്തു നഹലിന്റെ അറുപത്തിയേഴാമത്തെ ആയത്തും മറ്റൊന്ന് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ ആയത്തും ആദ്യം മദ്യത്തിൽ കൈവയ്ക്കാൻ പോവാണ് അള്ളാഹു സുഭിക്ഷയിട്ട് കഴിക്കുക എല്ലാവരും സഹാവാക്കള് കഴിക്കുകയാണ് എല്ലാ സൽക്കാരങ്ങളിലൊക്കെ അതുണ്ട് അങ്ങനെ നിയന്ത്രണമില്ലാതെ മദ്യപന്മാരായി കഴിഞ്ഞുകൂടുന്ന സമൂഹത്തിൽ അള്ളാഹുവിന്റെ ആദ്യത്തെ കൈവപ്പ് മദ്യവിഷയത്തില് നഹൽ സൂറത്തിന്റെ അറുപത്തേഴാമത്തായ് യും മുന്തിരി വള്ളികളുടെയും ഫലങ്ങളിൽ നിന്ന് പഴങ്ങളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നു സക്കറൻ ലഹരി വസ്തുക്കൾ അള്ളാഹു പറയാൻ ഇത് ഈത്തപ്പനകളിൽ നിന്ന് മുന്തിരിവള്ളികളിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം നല്ല ആഹാരവും ഉണ്ടാക്കുന്നു നല്ല ഭക്ഷണവും ഉണ്ടാക്കുന്നു ഇന്ന ഫീതാലിക്കൗമിയോൻ ഈ പറഞ്ഞതിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ കള്ള് നിരോധിച്ചത് കള്ളിനെ നിരുത്സാഹപ്പെടുത്തിയ ഇവിടെ ഇവിടെ അള്ളാഹു പറഞ്ഞു ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും നിങ്ങള് ലഹരി പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നു നല്ല ആഹാരം ഉണ്ടാക്കുന്നു ഈ പറഞ്ഞതില് ബുദ്ധിയുള്ളവർക്ക് പഠിക്കാണ്ട് എന്താ ഈ പറഞ്ഞതിൽ പഠിക്കാൻ നിങ്ങൾക്കല്ലോ മനസ്സിലായോ സഹാപത്വ ബുദ്ധിമാന്മാരായിരുന്നു അവർ ചിന്തിച്ചു ഇന്നഫീത്തൻ അക്കലുള്ള ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൽ ആയത്തുണ്ട് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇതില് ചിന്തിക്കാണ്ടല്ലോ അവർ ചിന്തിച്ചു ചിന്തിച്ചപ്പോ അവര് കണ്ടു എന്ത് അള്ളാഹു പറയാണ് മുന്തിരിങ്ങയിൽ നിന്നും ഈന്തപ്പഴത്തിൽ നിന്നും നിങ്ങൾ ലഹരി ഉണ്ടാക്കുന്നു നല്ല ആഹാരം ഉണ്ടാക്കുന്നു രണ്ടും വേർതിരിച്ചു പറഞ്ഞപ്പോ നല്ല ആഹാരമല്ലേ മദ്യം എന്താ ഇത് രണ്ടായി അള്ളാ പറഞ്ഞത് അല്ലെങ്കിൽ നല്ല ആഹാരം നല്ല പാനീയൊക്കെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ് നിർത്തിയാൽ മതിയല്ലോ അങ്ങനെ അള്ളാഹു പറയാതെ നിങ്ങൾ ഇതിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നു നല്ല ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നല്ലതിൽ നിന്ന് ഭിന്നമാണോ ഇത് എന്തേ കള്ള് നല്ലതല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും ചർച്ചയും സഹാബത്തിൽ രൂപപ്പെടുകയും അവർ മുത്ത് റസൂലിന്റെ സവിധത്തിലേക്ക് ഫത്തുവ ചോദിച്ചു പോയി അള്ളാന്റെ റസൂലെ ഒരായത്ത് ഞങ്ങൾ കേട്ടു അള്ളാഹുവിന്റെ വചനം ഖുർആൻ ആയത്ത് ഞങ്ങൾ കേട്ടു അതിനകത്ത് ചിന്തിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്തിരിങ്ങയിൽ നിന്നും ഈന്തപ്പഴത്തിൽ നിന്നും ലഹരി ഉണ്ടാക്കുന്നു നല്ല ആഹാരം ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ എന്ത് മദ്യം നല്ലതല്ലേ തങ്ങളെ ഫത്തുവ ചോദിച്ചു ചെന്നു അപ്പോഴാണ് അടുത്ത ആയത്ത് വരുന്നത് ബക്കറയുടെ ഇരുന്നൂറ്റി പത്തൊമ്പത് നബിയെ അങ്ങയോട് മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ ചോദിച്ചു വന്നിരിക്കുന്നു ഫത്തുവ കൊടുത്തോളൂ കള്ളിനെ കുറിച്ച് ചോദിച്ചു അവർ വന്നിരിക്കുന്നു ഫത്തുവ പറഞ്ഞു കൊടുത്തോളൂ മറുപടി കൊടുത്തോളൂ എന്താ ഫീഹിമ മദ്യത്തിലും ചൂതാട്ടത്തിലുമുണ്ട് ഇസ്മുൻ കബീറുൻ വമ്പിച്ച കുറ്റമുണ്ട് വമ്പിച്ച ണ്ട് ആ കുറ്റത്തിന്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട് ഉപകാരം എന്നല്ല പറഞ്ഞത് ഉപകാരങ്ങളുണ്ട് ഒരു രണ്ടെണ്ണം അടിച്ച ഉപകാരമല്ലേ ശരീരത്തിന്റെ വേദനയൊക്കെ കിട്ടും ടെൻഷൻ പോയി കിട്ടും പിന്നെ കുറെ നേരം തരിപ്പിൽ ആ അല്ല പറഞ്ഞോ ഉപകാരം ഉണ്ട് തന്നെ അല്ല പറഞ്ഞത് മദ്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട് വമ്പിച്ച ുണ്ട് അതിന്റെ ദോഷം അതിന്റെ കുറ്റം അത് വലുതാണ് അതിന്റെ ഉപകാരത്തെക്കാൾ ഉപകാരം അതുകൊണ്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ആ ഉപകാരത്തെക്കാൾ വലിയ ദോഷവും കുറ്റവുമാണ് ഇവകളിൽ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുത്തേക്ക് നബിയേ എന്ന് നബി സല്ല അലിസ്വലാം ഈ ആയ തോതി കൊടുത്തു മദ്യത്തിൽ ഗുണമുണ്ട് ജനങ്ങൾക്ക് ശരിയാണ് പക്ഷെ അതിൻ്റെ ഗുണത്തെക്കാൾ ദൂഷ്യവും കുറ്റുമാണ് ഉള്ളത് എന്ന ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ സൂക്ഷ്മലുക്കളായ ഒരു ന്യൂനപക്ഷം കള്ളുകൂടി നിർത്തി നല്ലതല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് നല്ലതല്ലെങ്കിൽ പിന്നെ അള്ള നല്ലതല്ല ഗുണം മനുഷ്യന്മാർക്കൊക്കെ ഉണ്ട് എന്നാലും നന്നല്ല എന്ന് എന്നള്ള പറഞ്ഞല്ലോ അതിനി വേണ്ട സ്വയം പ്രതിജ്ഞയെടുത്ത് മദ്യപാനത്തിൽ നിന്ന് സൂക്ഷ്മതയുള്ള ഒരു ന്യൂനപക്ഷം സഹാബികൾ മദ്യത്തിൽ നിന്ന് പിന്മാറി അപ്പോഴും ഭൂരിപക്ഷം കുടി തുടർന്നു ഭൂരിപക്ഷം സഹാപാക്കളും കുടി തുടർന്നു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടാം ഘട്ടം വരുന്നത് രണ്ടാം ഘട്ടവും രണ്ട് നിർദ്ദേശങ്ങളിലൂടെയാണ് വരുന്നത് ആരാധന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ രണ്ടാം ഘട്ടം അത് രണ്ട് നിർദ്ദേശങ്ങൾ ഹദീസിൽ കാണാം ായ ഒരു സഹാബി ഒരു സൽക്കാരം വച്ചു നല്ല വിഭവ സമൃദ്ധമായ സൽക്കാരം ആ സൽക്കാരത്തിലേക്ക് മദീനക്കാരായ അൻസാരികളെയും മക്കയിൽ നിന്ന് മുഹാജിറുകളായി വന്ന മുഹാജിറുകൾ സഹോദരന്മാരെയും വിളിച്ചു രണ്ടു കൂട്ടം സഹാബത്തുണ്ട് സൽക്കാരം രണ്ടു വിഭാഗവും വന്നു നന്നായിട്ട് ആഹാരം കഴിച്ചു ആഹാരത്തിന്റെ പിറകെ പിന്നുള്ളതും മദ്യാണ് അത് അന്നത്തെ രീതിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ അന്നൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ ഈ കയ്യ് കഴുകുന്നിടത്ത് സോപ്പ് വെച്ചിൻ്റെ അപ്പുറത്ത് സിഗരറ്റിന്റെ ബാക്കും ഉണ്ടാവും ഇവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരാൾ കയ്യു പിടിച്ചിട്ട് ഈ കയ്യ് കഴുകി ഏമ്പക്കം വിട്ട് വരുന്ന ആൾക്കൊക്കെ സിഗരറ്റ് കൊടുക്കുന്നു അന്ന് മുസ്ലിമാരിയും മൊല്ലാക്കാൻ്റെയും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതോരോ കാലം അപ്പൊ അന്നത്തെ കാലത്ത് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി സേവിച്ച് ഫുഡ് കഴിച്ച് പിന്നെ അതിന്റെ മേലെ കുറച്ചും കൂടി സേവിക്കണ സിസ്റ്റം അന്നുണ്ടായിരുന്നു മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ കൂടിയ സൽക്കാരത്തിൽ അവരാഹാര ശേഷം അത്യാവശ്യം കഴിച്ചു കഴിച്ച് തരിപ്പ് കയറിയപ്പോ കയറിയ പിന്നെ ഉള്ളിലുള്ള വികാരം പുറത്ത് വരവാണ് പിന്നെ അപ്പൊ നമുക്കൊക്കെ വികാര വിചാരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഒതുക്കി വെക്കുകയാണ് എന്തുകൊണ്ട് വിവേകം കൊണ്ട് ബോധം കൊണ്ട് ഈ മരുന്നാണ് കഴിച്ചാൽ പിന്നെ ആ വിവേകങ്ങൾ മാറി നിൽക്കും വികാരങ്ങളൊക്കെ തള്ളി പുറത്തേക്ക് വരും അങ്ങനെ സംഭവിക്കുക സൊഹാബാക്കൾ ഇത് കുടിച്ച് തലക്ക് കയറിയപ്പോ അവർ അന്യോന്യം പൊങ്ങച്ചം പറഞ്ഞ് ഷണ്ട കൂടാൻ തുടങ്ങി ഫ അൻസാർ മദീനക്കാരായ അൻസാരി സ്വഹാബികൾ പറഞ്ഞു നെഹ്നു അഫ്ലും മിങ്കും മക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്ന മുഹാജിരുകളെ നിങ്ങളെക്കാൾ കേമന്മാര് ഞങ്ങളാണ് വക്കാലത്ത് കുറേശ്വൻ മക്കയിൽ നിന്ന് മുഹാജിറുകളായി വന്ന മുഹാജിറുകൾ പറഞ്ഞു നെഹ്നു അഫ്ദലും മിങ്കും മദീനക്കാരെക്കാൾ മുന്തിയാൾക്കാർ ഞങ്ങളാണ് മദീനക്കാര് പറഞ്ഞു നിങ്ങൾ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങളല്ലേ സഹായിച്ചത് ഞങ്ങളാ കേമന്മാർ മക്കാര് പറഞ്ഞു എല്ലാ ഇട്ടേച്ച് തെജിച്ച് വന്ന ഇമോനിന്റെ ഉടമകൾ ഞങ്ങളെ കള്ളുടിച്ചിട്ടാണ് ഈ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മഹത്വം പറഞ്ഞ് ഷണ്ട കൂടാൻ തുടങ്ങി ആ ഷണ്ട കൂടലിനിടയിൽ ഒട്ടകത്തിന്റെ താടിയല്ല് അറുത്ത് ഭക്ഷിച്ച് അതിന്റെ അസ്ഥിയായ ഒട്ടകത്തിന്റെ താടിയല് നല്ല നീളം ഉണ്ടാവും ആ താടി എല്ലെടുത്തിട്ട് ഒരു സഹാബി അടിച്ചു ആ അടി സഹദുർ അലി അള്ളാഹു അൻഹുവിന്റെ മുഖത്തേൽക്കുകയും മൂക്ക് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു ആലോചിച്ച് നോക്കണം അപ്പോഴാണ് റസൂലിന്റെ പ്രഖ്യാപനം വന്നതിതേ ഇനി സൽക്കാരങ്ങളിൽ മദ്യം വരുത് സഭകളിൽ സദസ്സുകളിൽ മദ്യം വിളമ്പാൻ പാടുള്ളതല്ല എന്ന വിലക്ക് ഈ സമയത്ത് തന്നെ മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനു ഔഫ് അലി അള്ളാഹുവിൻ ആരാധന സ്വർഗ്ഗത്തിൽ ടിക്കറ്റ് കിട്ടിയ പത്ത് സഹാബികളിൽ ഒരാളാർ അബ്ദുറഹ്മാൻബി നൌഫ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സൽക്കാരം നടന്നു ആ സൽക്കാരത്തിന്റെ ശേഷം മദ്യപിച്ചു ആ മദ്യപാനം കഴിഞ്ഞപ്പോഴാണ് മഹരീബിന് വാങ്ങി വിളിക്കണേ എല്ലാവരും നല്ല പൂക്കുറ്റിയായിട്ടുണ്ട് മഹ്രീബിന്റെ നേരായി ഒരാൾ ഇമാമ് കയറി നിന്നു ഇമാമ് നല്ല മൂടില്ല അങ്ങനെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതിയത് അന്ന് ഇമാമ് കാഫിറുന സൂറത്താണ് കാഫിറൂന സൂറത്ത് അറിയില്ലെങ്കിൽ എത്ര ഓതിയാലും തീരൂല്ല അതിന്റെ സ്റ്റൈൽ അങ്ങനെ എന്ന് തുടങ്ങുകയാണ് എന്താ അതിന്റെ പ്രമേയം അല്ലയോ അവിശ്വാസികളെ കാഫിറുകളെ ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കുന്നില്ല നമുക്ക് രണ്ടു കൂട്ടർക്കും രണ്ടു വഴി നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എന്റെ വഴി ഇതാണ് അതിന്റെ സന്ദേശം ഉള്ളടക്കം ഇത് ഈ നല്ല മൂടിൽ കള്ളു കുടിച്ച് ഇമാമെന്ന ഇമാമെന്താക്കി അല്ലയോ കാഫിറുകളെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നു നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിലും കുറച്ച് കോംപ്രമൈസിലൊക്കെയാണ് എന്ന അർത്ഥത്തിലുള്ള ഓത്താണ് ഓതി സുബാനറിഞ്ഞത് അപ്പോഴാണ് സൂറത്തു നിസാ ഇന്റെ നാപ്പത്തി മൂന്നാമത്തെ ആയത്തിറങ്ങുന്നത് ിനീങ്ങളെ നിങ്ങളൊരാളും തന്നെ മദ്യപിച്ചുകൊണ്ട് ലെക്ക് കെട്ട് നിസ്കരിക്കരുത് എന്നല്ല പറഞ്ഞത് നിസ്കാരത്തിലേക്കും അടുക്കരുത് എന്ന് പറഞ്ഞത് ആ പരിസരത്തേക്ക് വരരുത് വെള്ളടിച്ചും കഞ്ചാവ് വലിച്ചും പള്ളിയിലേക്കോ പള്ളിന്റെ പരിസരത്തേക്കും വരരുത് ഇതൊക്കെ അള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജമായത്ത് കമ്മിറ്റി ഓഫീസിലും മസലഹത്ത് ചർച്ചയ്ക്ക് വരെ ഒരുത്തൻ കഞ്ചാവ് വലിച്ചിട്ട് ഞാൻ അധികം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഉളുപ്പ് കാരണ സാധനം വേണ്ട കുറച്ചൊക്കെ അതിണ്ടെങ്കിൽ ഓക്കെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു ഈ കുറ്റബോധത്തോടെ അല്ല പള്ളിയിലെ ഓഫീസിലേക്ക് കഞ്ചാവും വലിച്ച് മുസ്ലിയരെന്ത് കമ്മറ്റി എന്ത് ഞാനല്ലേ വലിയ മൂത്താപ്പ അതൊക്കെ ഉണ്ടാവും ആ ചിന്താഗതി ഇത് രണ്ടുപൊക വിട്ടു വന്നാൽ അല്ല പറയാളെ കൽബിന്റെ കോണിൽ എവിടെയെങ്കിലും ഇച്ചിരി ആണെങ്കിൽ നിസ്കാരത്തിലേക്ക് അടുത്തു പോകരുത് വ അന്തും സുക്കാറ നിങ്ങൾ ലഹരി ബാധിച്ച അവസ്ഥയിൽ ൂ മാണു പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് വെളിവ് വരുന്നത് വരെ നിങ്ങൾ ആരും നിസ്കാരത്തിലേക്ക് വരരുത് അടുത്തു പോകരുത് എന്ന നിസാ ഹൂറത്തിൻ്റെ ആയത്തിറങ്ങി ഈ ആയത്തിറങ്ങിയതോടുകൂടി സഹാബാക്കളിലെ ഭൂരിഭാഗവും കള്ളുകൂടി നിർത്തി മദ്യപാനം നിർത്താൻ നിർബന്ധിതരായി എന്തുകൊണ്ട് അഞ്ചു നേരത്തെ നിസ്കാരത്തിലും നിസ്കാര നേരത്തും ലഹരി പാടില്ല എന്ന് പറഞ്ഞ പിന്നെ എപ്പളാ കുടിക്കുക രാവിലെ അടിച്ചാൽ അത് ലൂഹറിനെ ബാധിക്കും ഉച്ചക്കടിച്ചാൽ അസറിനെ ബാധിക്കും വൈകുന്നേരം കള്ളുടിച്ചാൽ മകരു വീശാനൊക്കെ ബാധിക്കും അപ്പൊ ഒരു നേരത്തത് സാധ്യമല്ലാത്ത അവസ്ഥ വന്നപ്പോ സഹാബാക്കളിലെ മഹാഭൂരിഭാഗവും ഈ പ്രഖ്യാപനം വന്നതോടുകൂടെ മദ്യപാനം നിർത്തി എന്നാലും ചുരുക്കം ചില സഹാബാക്കള് ഈശയൊക്കെ കഴിഞ്ഞിട്ട് അത്താഴം കഴിഞ്ഞിട്ട് ഒരു രണ്ടെണ്ണം കുടിച്ചിട്ട് കുറച്ചൊക്കെ ആസ്വദിച്ചിട്ട് കിടന്നുറങ്ങും രാവിലെ സുബിയാവുമ്പോൾ ഓക്കെ ഫ്രഷ് ആയല്ലോ അങ്ങനെ തുടർന്നു ഇങ്ങനെ തുടരുന്നതിനിടയിൽ അള്ളാൻ്റെ റസൂല് ജമായത്തിന് നിൽക്കുമ്പോൾ പറയും തിരിഞ്ഞു നിന്നിട്ട് ഈ കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ തിരിഞ്ഞു നിന്നിട്ട് പറയും ലായക്കറബ് സ്വലാത്ത സക്രാൻ നമ്മളുണ്ടല്ലോ ഇമാവ് പറയുന്നു സഫ് ശരിയാക്കൂ എന്ന് പറഞ്ഞതുപോലെ ആ കാലത്ത് നബി തങ്ങൾ തിരിഞ്ഞെന്ന് പറയും ലായക്കറബ് സ്വലാത്ത സെക്രാൻ വെള്ളടിച്ച് മദ്യപിച്ച് വെളിവില്ലാതെ ആരെയും വന്നിട്ടുണ്ട് അണ്ടെങ്കി ഇപ്പൊ പോണം ഇവിടെ പള്ളിയിൽ നിൽക്കാൻ പാടില്ല എന്ന് നിരന്തരം പറഞ്ഞിരുന്നു അതോടൊപ്പം റസൂൽ അല്ലാഹി സല്ല അലൈഹി സ്വലമ്മ പറഞ്ഞു മദ്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് കൃത്യമായ ഒരു പ്രഖ്യാപനം വര വരാനിരിക്കുന്നു സ്വഹാബത്തെ അതുകൊണ്ട് ആരെങ്കിലും കയ്യില് കുപ്പി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പാത്രം വാറ്റി വെച്ചത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കി വിറ്റോ അപ്പ ഇതിന് ചാൻസ് ഉണ്ട് പെട്ടെന്ന് വിറ്റിട്ട് വല്ല ജൂതന്മാർക്കോ ആർക്കാച്ചാ വിറ്റിട്ട് പെട്ടെന്ന് തടി വട്ടാക്കിക്കോളൂ പിന്നെ വിലക്ക് വന്നിട്ട് നഷ്ടത്തിന്റെ കഥ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല അള്ളാഹുവിൽ നിന്ന് ഇത് പ്രഖ്യാപനം വരാനിരിക്കുന്നു എന്ന സൂചന നബി സല്ലു അലൈ വല്ലാമ കൊടുത്തു അതിന് പിറകെയാണ് ലോകത്തെ മഹാത്ഭുതമായ പ്രഖ്യാപനം ഖുർആനിന്റെ പ്രഖ്യാപനം വരുന്നത് സമ്പൂർണ്ണ മധ്യ നിരോധനത്തിൻ്റെ മൂന്നാമത്തെ പ്രഖ്യാപനം അതിൽ കാര്യകാരണ സഹിതം അതിൻ്റെ ന്യായങ്ങൾ സഹിതം ശാസ്ത്രീയമായി ബുദ്ധിപരമായി പ്രായോഗികപരമായിട്ടുള്ള സമ്പൂർണ്ണ മധ്യ നിരോധനത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം ഇൻഷാല്ല ആ മൂന്നാം ഘട്ടം മാത്രം പഠിച്ചാൽ മതി കുടിയന്മാർ കൂടി നിർത്തും പക്ഷെ എന്തു വേണം ചിരി വിളിച്ചവിടെ വേണം ചിരി ഈമാനിൻ്റെ ഒരു ചെറിയ ിന്റെ വെട്ടെന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും കൽബിലുള്ളവർക്ക് കൂടി നിർത്താൻ ആ മൂന്നാമത്തെ പ്രഖ്യാപനം മതി ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത അടുത്താഴ്ച സംസാരിക്കാം അള്ളാഹു സുബാന അള്ളാഹു ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്യാനും അവൻ വില